എന്ത് സാധനം വാങ്ങിച്ചാലും ക്വാളിറ്റിയുള്ള സാധനം മേടിക്കാൻ ശ്രമിക്കണം. അപ്പോൾ എന്താണ്, നമ്മൾ അറിയാതെ അതിനെ അഭിനന്ദിക്കും. ഒരു ഫ്രഷ് വണ്ടി എടുക്കുന്നതും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ച്. ഫ്രഷ് വണ്ടി എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും അത് പുതുമയോടുകൂടി കൊണ്ട് നടക്കാനായിട്ട് ശ്രമിക്കും. സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലോ അധികം മൈൻഡ് ചെയ്യത്തില്ല. എന്നിട്ട് എപ്പോഴും ഇതിനെന്തെങ്കിലുമൊക്കെ പ്രശ്നമായിരിക്കും. ഓ, ഇത് എടുത്ത കാലം തൊട്ടേ പ്രശ്നമാണ്. സത്യത്തെ എന്താ അവിടെ നിങ്ങൾ ചെയ്തേ? അത് മേടിക്കാൻ ഉപകരിച്ച പണത്തിനെ നിങ്ങൾ പ്രാകുകയാണ്. സത്യത്തെ ആ പണം എന്തെങ്കിലും അറിഞ്ഞോ? നമ്മൾ പക്ഷേ ആ പണത്തെ പ്രാകുക. യു ഷുഡ് ലേൺ ടു അപ്രിഷ്യേറ്റ് മണി. എപ്പോഴാണ് നമ്മൾ മേടിക്കുന്ന സാധനത്തിനൊക്കെ വാല്യൂ കൊടുക്കുന്നത്? ഇന്നിപ്പം ഞാൻ എൻ്റെ ഐഫോൺ 2 14 15 ഞാൻ എടുത്ത് ജയറാമിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. ഡ്രൈവറാണ്, കൊടുത്തിട്ട് ഇവിടെ സേഫായിട്ട് വെച്ചേക്കണേ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിലൊരു ഒപ്പോ ഫോൺ ഇരിപ്പുണ്ട്, ഒപ്പോ. അത് ബാഗിൽ ഏതോ മൂലയ്ക്ക് കിടപ്പുണ്ട്. ഞാൻ താമസിക്കുന്ന ആ റിസോർട്ടിലെ റൂമിൻ്റെ അകത്ത് കിടക്കുന്ന ഏതോ പെട്ടിക്കകത്ത് ഒരു മൂലയ്ക്ക് ആ ഫോൺ കിടപ്പുണ്ട്. ഐ വിൽ നെവർ കെയർ ദാറ്റ് ഫോൺ. കാരണം എന്താ? അത് വില കുറഞ്ഞതാണ്. വില കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ കെയർ ചെയ്യും. നമ്മുടെ വീട്ടിൽ 2 വണ്ടി ഉണ്ടെന്നിരിക്കട്ടെ, ഓക്കെ, ഒരു 800ഉം ഒരു ബെൻസും കിടപ്പുണ്ട്. മഴ പെയ്യുന്നു, ഒരു വണ്ടി കയറ്റിയിടാനേ പോർച്ചിൽ സ്ഥലമുള്ളൂ. ഏത് വണ്ടി എടുത്തകത്തിടും? അതെന്താ, അതിന് കൂടുതൽ പൈസ കൊടുത്ത് അപ്പം നമ്മൾ അതിനെ കൂടുതൽ കെയർ ചെയ്യും. സോ വെൻ യു പർച്ചേസ് സംതിങ് മേക്ക് ഷുവർ ദാറ്റ് യു സ്പെൻഡ് ഫോർ ക്വാളിറ്റി പ്രൊഡക്ട്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എന്തിനാണ് ഞാൻ ഈ പ്രീമിയം സാധനങ്ങളൊക്കെ മേടിക്കുന്നത്? ഞാൻ താമസിക്കുന്നത് പ്രീമിയം ഹോട്ടലുകളിലേ താമസിക്കത്തുള്ളൂ. ഞാൻ ഫ്ലൈ ചെയ്യുന്നത് പ്രീമിയമായിട്ടേ ഫ്ലൈ ചെയ്യത്തുള്ളൂ. ഞാൻ ദുബൈയിൽ എൻ്റെ ഫാമിലി താമസിക്കുന്നത് അൾട്രാ പ്രീമിയം ആയിട്ടാണ് താമസിക്കുന്നത്. മക്കൾ പഠിക്കുന്നതൊക്കെ അവിടെയാണ്. ആ പ്രീമിയത്തിലാണ് ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്തിനാണെന്നറിയോ? പ്രീമിയം കസ്റ്റമറുടെ അടുത്ത് വിൽക്കണമെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? പ്രീമിയം വാങ്ങിക്കണം. ഈ നിന്ന് അത്രയും പേരും ആപ്പിളും അതുപോലുള്ള വലിയ വലിയ വണ്ടികളൊക്കെ ഉള്ളവരാണ്. അവർ അവരെങ്ങനെ മേടിക്കുന്നു എന്നറിയണമെങ്കിൽ അവർ മേടിക്കുന്ന കൂട്ട് ഞാൻ മേടിക്കണ്ടേ? ആണോ? അവർ ക്രൗൺ പ്ലാസയിൽ താമസിക്കുമ്പോൾ എന്തിനൊരു രാത്രിക്ക് 15,000 രൂപ അവിടേക്ക് കൊടുക്കുന്നു എന്ന മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാകണമെങ്കിൽ റെജി ഞാൻ അവിടെ താമസിക്കണം. അല്ലെങ്കിൽ ഓയോ റൂംസിൽ താമസിക്കുന്ന എനിക്കൊരിക്കലും ക്രൗൺ പ്ലാസയിൽ താമസിക്കുന്നവന് വിൽക്കാൻ പറ്റില്ല. ശരിയാണ്. എന്തിനാണ് ബിസിനസ് ക്ലാസ്സിൽ തന്നെ യാത്ര ചെയ്യുന്നത്? പൊങ്ങുന്നത് കൊച്ചിയിൽ നിന്ന്, ചെന്നിറങ്ങുന്നത് ദുബൈയിൽ. ഒരേ സമയത്ത് പൊങ്ങുന്നു, ഒരേ സമയത്ത് ചെന്നിറങ്ങുന്നു. പക്ഷേ ബിസിനസ് ക്ലാസ്സിൽ 60,000-70,000 രൂപ കൂടുതൽ കൊടുത്ത് യാത്ര ചെയ്യും. എന്തിനാ? കാശിൻ്റെ അഹങ്കാരം കൊണ്ടല്ല, ഒത്തിരി ഉണ്ടായിട്ടല്ല. പ്രീമിയം ബൈ ചെയ്താലേ പ്രീമിയം സെല്ല് ചെയ്യാൻ പറ്റൂ. എങ്ങനെ? പ്രീമിയം ബൈ ചെയ്യുന്നവന് മാത്രമേ പ്രീമിയം സെല്ല് ചെയ്യാൻ പറ്റൂ. പ്രീമിയം ബൈ ചെയ്യുമ്പോൾ മാത്രമേ എന്താണ് പ്രീമിയം എന്ന് നമുക്ക് മനസ്സിലാവൂ. അപ്പം മാത്രമേ നമുക്കത് വിൽക്കാൻ പറ്റൂ. യു കെ നോട്ട് സെൽ സംതിങ് വിച്ച് യു കെ നോട്ട് അണ്ടർസ്റ്റാൻഡ്. നിനക്ക് മനസ്സിലാകാത്ത ഒരു സാധനം നിനക്ക് വിൽക്കുവാൻ പറ്റില്ല. അതുകൊണ്ട് നീ ചീപ്പ് കസ്റ്റമറായിട്ടിരുന്നിട്ട് നിനക്ക് കാശുള്ള പ്രീമിയം കസ്റ്റമറെ കിട്ടണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കാരണം അവൻ എന്തിൻ്റെ ബേസിസിൽ മേടിക്കുന്നു എന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. എന്തിനൊക്കെ അവൻ കാശ് മുടക്കുന്നു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവനെ പോലെ പർച്ചേസ് ചെയ്യണം. മനസ്സിലാവുന്നു?